നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ റോഡിലെ കുഴികളാണല്ലോ വലിയ വിവാദ വിഷയം. കേന്ദ്രത്തിന്റെ കുഴി, കേരളത്തിന്റെ കുഴി എന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാം. നിങ്ങളിപ്പോൾ ആദ്യം കാണുന്ന ചിത്രം ഇത് അങ്ങ് അമേരിക്കയിലെ ഒന്നുമല്ല, പഴയ ഫോട്ടോ ഒന്നുമല്ല, ഏറ്റവും പുതിയ ഒരു ഫോട്ടോ തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതും പന്തളത്തിനടുത്ത് ആനേടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനേടി കൂടൽ റോഡിൽ ടാറിങ്ങി നടക്കുമ്പോൾ കാണുന്ന ചിത്രമാണ് നിങ്ങൾ. ആ റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നത് നമ്മുടെ KSEB ഒരു പോസ്റ്റാണ്, ഇലക്ട്രിക് പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഇനി മാറ്റാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ പണിയെല്ലാം കഴിയും, പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നാട്ടുകാരൻ കൊണ്ട് പരാതി കൊടുക്കും. കുറേ പേരിങ്ങനെ തുടർച്ചയായിട്ട് പരാതി കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ നടന്നു കഴിയുമ്പോൾ, KSEBക്കാർ വന്ന് ഒരു പോസ്റ്റ് മാറ്റാൻ വേണ്ടി ആ റോഡ് കുത്തിപ്പൊളിക്കും. കുത്തിപ്പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേളിൽ പാച്ച് വർക്ക് കിടക്കും, അത് ഉറയ്ക്കാതെ വരും, കുഴിയാവും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലുള്ള നിർമ്മിതികൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ മറ്റും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. KSEB ഒരു വിഭാഗമാണ്, അതേപോലെ തന്നെ PWD മറ്റു വിഭാഗമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട്, കേരള വാട്ടർ അതോറിറ്റി. അവരുടെ വീതം മറ്റൊന്നും കൂടിയുണ്ട്. ഒരു റോഡ് പണി ടാറെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് പോവും, തൂമ്പയും കബിപ്പാരയും പിക്കാസും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ വക ഒരു വെട്ടിപ്പളിക്ക് മറ്റതുണ്ട്. എന്തുകൊണ്ടാണ് ഇതേപോലുള്ള പ്രവർത്തികൾ, നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ ഈ വകുപ്പുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു പണി പൂർത്തിയാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒരുപാട് പ്രബുദ്ധരുള്ള നാടല്ലേ ഇത്? അതോ നമുക്ക് പ്രതികരണശേഷി കുറവായതുകൊണ്ട് നമ്മുടെ നെഞ്ചത്ത് എന്തുവാവാം എന്ന ദാർഷ്ട്യമാണോ? ഇങ്ങനെ ഒരു റോഡ് ടാർ ചെയ്ത് പോകുന്നു, ഒരു പോസ്റ്റ് അതിൻ്റെ നടുക്ക് നിൽക്കുന്നു, കുറേ പരാതി കിട്ടിക്കഴിയുമ്പോൾ KSEB വന്നിട്ട് ആ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു. അതിന് പുറകെ ഈ കരാറുകാരൻ വന്നിട്ട് എല്ലാത്തിലും ലാഭമാണല്ലോ, കാശാണല്ലോ മുഖ്യം, അയാൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നു. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ കുഴിയാവുന്നു. ഇങ്ങനെ തന്നെയല്ലേ കേരളത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ? നല്ല രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ, അവരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ PWDയും അതേപോലെ തന്നെ KSEBയും ഈ വാട്ടർ അതോറിറ്റിയും എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി ഒരു പണി പൂർത്തിയാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ലേ ആദ്യം റോഡ് പണി ചെയ്തിട്ട് അങ്ങ് പോകും, പുറകെ KSEBക്കാർ വരും, അതിൻ്റെ പുറകെ വാട്ടർ അതോറിറ്റി വരും. ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും. ഒരുപക്ഷെ ഈ കാഴ്ചയൊന്നും പുതുമയല്ലാത്ത കൊണ്ട് ഇതൊക്കെ അങ്ങ് പരിചിതമായിപ്പോയി നിങ്ങൾക്ക്. പക്ഷേ അന്യായമല്ലേ? നമ്മൾ വാങ്ങുന്ന തീപ്പെട്ടിക്ക് വരെ നമ്മൾ നികുതി കൊടുക്കുന്നതല്ലേ? നമ്മുടെ നികുതിപ്പണം എടുത്തിട്ടല്ലേ ഇവർ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ നല്ല സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് കിട്ടണം എന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളിൽ പെടുന്ന കാര്യം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് നമ്മളെ അവർ തരുന്നത്, അല്ലെങ്കിൽ അവർ നമുക്കെന്തോ ഔദാര്യം തരുന്ന പോലുള്ള കുണ്ടും കുഴിയുമുള്ള റോഡുകൾ, ഇതിലൂടെ മതി നിങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്ന രീതിയിലുള്ള ദാർഷ്ട്യം കാണിക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ തുടരണമെന്ന് ഓരോ മലയാളിയുമാണ് സ്വയം ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വവൈരോസ്.